രംഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്നത്തെ എല്ലാ സംസ്കാരങ്ങളും അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. മൊബൈൽ ഫോണുകൾ വരുത്തിവെക്കുന്ന അപകടങ്ങൾ ഞാനിന്ന് നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല. കഴിഞ്ഞയാഴ്ചയാണ് നമ്മുടെ കേരളത്തിൽ ഒരാണും പെണ്ണും ഒരേ മരത്തിന്റെ രണ്ട് കൊമ്പിലായിട്ട് തൂങ്ങിയത്. തൂങ്ങിയാണ് ചത്തു രണ്ടാളും. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ആരാണതിലെ വില്ലൻ? മൊബൈൽ. മൊബൈൽ ഫോണാണ് വില്ലൻ. ഫോട്ടോ എടുത്തു, അത് മോർഫിംഗിലൂടെ ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടു. ചുംബന ദൃശ്യങ്ങളും നഗ്നരംഗങ്ങളുമൊക്കെ പരന്നപ്പോൾ മനം നൊന്തുകണ്ട് അതിൻ്റെതായ രൂപത്തിന് വിധേയരായ ഈ ചെറുക്കനും പെണ്ണും ഒരേ വൃക്ഷത്തിന്റെ ഇരു കൊമ്പുകളിൽ തൂങ്ങി മരിക്കേണ്ടി വന്നു. എന്താ കാരണം? പ്രവാസികളെ, വലിയ വലിയ ക്ലിയറുകളുള്ള ഫോട്ടോ എടുക്കാൻ ശേഷിയുള്ള മുന്തിയ തരം ഫോണുകളാണ് മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത്. അവരത് ഉപയോഗപ്പെടുത്തുകയാണ്, അവരതുകൊണ്ട് സംസാരിക്കുകയാണ്. അതാ ഇസ്ലാം നിഷിദ്ധമാക്കിയ സംസാരങ്ങൾ. വിവാഹം നിശ്ചയിച്ചിട്ടേയുള്ളൂ, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. ഭാര്യയെ കാണാൻ, പെണ്ണ് കാണാൻ ചെല്ലുന്ന ചെറുക്കൻ പെണ്ണിനെ ഇഷ്ടമായാൽ ആദ്യം കൊടുക്കുന്നതെന്താണ്? വാക്ക് കൊടുക്കുന്നതെന്താണ്? വിവാഹത്തിന്റെ ഉറപ്പ് കൊടുക്കുന്നതെന്താണ്? ഏറ്റവും മുന്തിയ ഒരു മൊബൈൽ ഫോൺ കൊടുക്കുന്നു, ഒരു ചിപ്പും സൗജന്യമായി കൊടുക്കുന്നു. ഇതാണ് ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കൊടുക്കുന്ന സമ്മാനം. പണ്ടൊക്കെ മോതിരടലും വാച്ച് കെട്ടലും മിഠായി കൊടുക്കലൊക്കെ ആയിരുന്നു, ഇന്നതല്ല. ഇന്നൊരു മുന്തിയ ഫോണ്, ഒരു ചിപ്പ്. എന്നിട്ടോ? എന്നിട്ട് പിന്നെ സംസാര. ഇവർക്ക് ഇനി ജീവിതത്തിൽ വിവാഹത്തിന്റെ ശേഷം ഒന്നും പറയണ്ടാവില്ല, വെറുതെ അങ്ങും അങ്ങും തിരിഞ്ഞടക്കേണ്ടി വരും. അതിന്റെ മുമ്പ് പറയേണ്ടതൊക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു, എല്ലാം പറഞ്ഞു, എല്ലാം കഴിഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു. അവസാന എല്ലാ ഫോണും വാങ്ങിക്കൊടുത്ത് മക്കൾക്ക് എല്ലാ രൂപത്തിലുള്ള സംവിധാനം വാങ്ങിക്കൊടുത്തു. രക്ഷിതാക്കൾ കണ്ണു തുറക്കുന്നത് എപ്പോഴാണെന്നറിയോ? മകനെ വിളിച്ചു നോക്കുമ്പോ, മകളെ വിളിച്ചു നോക്കുമ്പോ, മകള് പരിധിക്ക് പുറത്താവുമ്പോഴാണ്. മകള് പരിധിക്ക് പുറത്താകുമ്പോഴാണ് രക്ഷിതാക്കൾ കണ്ണു തുറക്കുന്നത്. ഇപ്പൊ എന്റെ മകള് റേഞ്ചിലെ പരിധിക്ക് പുറത്തല്ലട്ടോ, വേറെ പല പരിധിയുടെയും പുറത്താപ്പ മകളുള്ളത്, മകനുള്ളത്. സൂക്ഷിക്കണം, ജീർണതകൾ കുടിയേറുന്ന വഴിയാണിത്. ഈ സമൂഹം ശ്രദ്ധിക്കണം, ഇത് കൈകാര്യം ചെയ്യുന്നവർ ആലോചിക്കണം. അതിലൂടെ മ്യൂസിക് വളർത്തുന്നവർ, അതിലൂടെ നാടകം വളർത്തുന്നവർ, അതിലൂടെ സിനിമകൾ വളർത്തുന്നവർ, അതിലൂടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നവർ, അതിലെ ബ്ലൂടൂത്തിലൂടെ മാലിന്യങ്ങൾ പ്രസരിപ്പിക്കുന്നവർ ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്, മാനവ സമൂഹത്തിന്റെ തന്നെ ശത്രുക്കളാണ്. മനസ്സിലാക്കണം, ഇന്റർനെറ്റിന്റെ യുഗം, ഇന്റർനെറ്റ് യുഗങ്ങളിൽ അതാ പ്രവാസികൾ അവരുടെ മക്കൾ അവരെന്താ ചിന്തിക്കുന്നതല്ലയോ? ഞാനോ ഇന്റർനെറ്റിനെ പോയിട്ട് ഇന്റർന്ന് വരെ പറയാൻ എനിക്ക് ഇവരല്ല, എന്റെ മക്കളെങ്കിലും നന്നാവട്ടെ. അങ്ങനെ എല്ലാവരും വമ്പിച്ച പണം അയച്ചു കൊടുത്തു. മക്കളിങ്ങനെ നാട്ടിലെ കഫേകളിൽ പോകുമ്പോ ഉമ്മ വിചാരിച്ച്, എന്റെ മോനൊക്കെ വളരെ ഉഷാറായി, എന്റെ മോളൊക്കെ വളരെ ഉഷാറായി, എന്താ ഇന്റർനെറ്റ്? രാത്രി നേരം പുലരുവോളം എന്റെ മകനും മകളൊക്കെ ഇന്റർനെറ്റിൽ തന്നെയാണ്, എന്താ എന്റെ കുട്ടിയുടെ ഒരു പഠനം എന്നാണ് ഈ വിഡ്ഢിയായ ഉമ്മ, ഈ വിഡ്ഢിയായ ഉപ്പ ചിന്തിക്കുന്നത്. ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല, ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇന്റർനെറ്റിന്റെ ആ മേഖലയിലെ അപകടങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഒരു വിഷയം തന്നെ പ്രതിപാദിക്കാൻ എന്റെ സ്നേഹിതൻ യു എ ഇയിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് അദ്ദേഹം പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചോളണം. എത്ര ഗൗരവത്തിലാണ്, എത്ര വലിയ തകർച്ചയിലേക്കാണ് ഈ സമൂഹം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെകുത്താൻ അതിന്റെ എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോഴാണ് ഇതിനൊക്കെ എതിരെ തടയിടേണ്ടുന്ന ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്നവർ എല്ലാ രംഗത്തേക്കും ഇങ്ങനെ കളറ് ഫോട്ടോ പെണ്ണിൻ്റെത് നൽകിയിട്ട് സിനിമാക്കാരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട സംവിധാനം കാര്യമായിട്ട് ജമാഅത്തുകാര് നാട്ടിൽ നോമ്പ് തുറപ്പിച്ചു. ആരനെ? സിനിമാക്കാരെ. ഓ, എല്ലാവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നോമ്പ് ഉറപ്പിക്കുകയാണ്. എന്താ ഏറ്റവും വലിയ, എന്താ അവർ പറയണേ? ഇസ്ലാമിക ദഴവത്തിന് പറ്റിയ നേരല്ലേ എന്നാണ്. ആ മുമ്പോർക്കണം, നേരത്തെ ഇസ്ലാമിക ദഴവത്തിന് പറ്റിയ നേര. ഇവന്റെ ചായയും കുടിച്ച് അവര് പോയി എന്നല്ലാതെ അവിടെ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊടുത്തോ ജമാഅത്തുകാരാ? പറഞ്ഞുകൊടുത്തോ? പറഞ്ഞുകൊടുത്തില്ല. ഓണക്കിറ്റ് വിതരണം ചെയ്യും, ഓണാഘോഷം നടത്തും, ക്രിസ്തുമസ് ആഘോഷിക്കും, എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങൾക്കും പിന്നാലെ നിന്ന് കൊടുക്കും. എന്നിട്ട് പറയും ഇതൊക്കെ ദഴവത്തിന് പറ്റിയതാണ്. എന്നാൽ അതിനുവേണ്ടി വിളിച്ചു വരുത്തുന്നിടത്ത് ഇസ്ലാമിന്റെ സുന്ദരമായ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി പറയാറുണ്ടോ? ഇല്ല, പറയാറില്ല. അതാണ് സ്ഥിതി. ഇങ്ങനെ ഇസ്ലാമിന്റെ പേരും പറഞ്ഞുകൊണ്ട് നാസിഹിന്റെ ഗുണകാംക്ഷയുടെ കുപ്പായവും ഇട്ടുകൊണ്ടാണ് പലരും ഇന്ന് സമൂഹത്തിൽ ഞങ്ങളാണ് സമഗ്രമായി ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെയേറെ ശ്രദ്ധ വേണം. ജീർണതകളുടെ എല്ലാ രംഗങ്ങളിലേക്കും
മനുഷ്യന്മാർ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലിശയുടെ നീരാളിപ്പിടുത്തത്തിലാണ് ഈ സമുദായം. പലിശക്ക് വേണ്ടി ആളുകൾ നെട്ടോട്ടമോടുകയാണ്. പലിശക്ക് പണമെടുക്കാൻ വേണ്ടി ആവശ്യത്തിനും അനാവശ്യത്തിനും ദൂർത്തിനും വേണ്ടിയാണ് ആളുകൾ ഇങ്ങനെ ബാങ്കുകളിൽ നിന്ന് ക്രെഡിറ്റ് കാർഡുകൾ എടുത്ത് കുടുങ്ങുക. അവസാനം ഇത് തിരിച്ചടക്കാൻ കഴിയാതെ ഒരു എല്ലാ രൂപത്തിലുള്ള അപകടങ്ങളിലും പെടുക, ആത്മഹത്യ ചെയ്യേണ്ടി വരിക, കടം വലിയ രൂപത്തിൽ വാങ്ങിയിട്ട് തന്റേതായ അന്തസ് നിലനിർത്താനെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ സാമ്പത്തിക രംഗത്തുള്ള ജീറതകൾ കൊടികുത്തി വാഴുന്നു. എല്ലാ രംഗത്തും എവിടെയെടുത്ത് പരിശോധിച്ചു നോക്കിയാലും ആ ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസരംഗത്തും ആചാരരംഗത്തും അനുഷ്ഠാന രംഗത്തുമൊക്കെ ഏറ്റവും വലിയ ജീർണതകളാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് എന്താണ്? കാര്യങ്ങളിൽ ഏറ്റവും നികൃഷ്ടമായത് ദീനിൽ പുതിയതായിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കലാണ്. ഈ സമൂഹം ശ്രദ്ധിക്കാതെ പോവുകയാണ്. ദീനിന്റെ പേരിൽ പലരും പലതും ഉണ്ടാക്കുന്നു. സലാത്തുകൾ ഉണ്ടാക്കുന്നു, ദിക്റുകൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ നോമ്പുണ്ടാക്കുന്നു, നിസ്കാരമുണ്ടാക്കുന്നു, ആഘോഷങ്ങൾ ഉണ്ടാക്കുന്നു, ആചാരങ്ങൾ ഉണ്ടാക്കുന്നു, ഒക്കെയും മതത്തിന്റെ പേരിലാണ്. അതും ഈ സമൂഹത്തിന്റെ കർമ്മരംഗത്തുള്ള ജീർണതയാണ്. അള്ളാഹുവിന്റെ റസൂല് ഏറ്റവും വലിയ ജീർണതയായി പഠിപ്പിച്ച ജീർണത തന്നെയാണ്. കാര്യങ്ങളിൽ മോശമായത് അതിലെ പുതുനിർമ്മിതികളാണ്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്ആ, എല്ലാ പുതുനിർമ്മിതികളും ദീനിന്റെ പേരിൽ അവകാശപ്പെട്ടുകൊണ്ടാകുമ്പോൾ അത് നവീനമായ ചിന്താഗതിയാണ്. കുല്ലു ബിദ്ആത്തിൻ ദലാലാ, എല്ലാ ബിദ്ആത്തുകളും എല്ലാ മതരംഗത്തുള്ള പുതുനിർമ്മിതികളും അത് ദലാലത്താണ്, വഴികേടിലാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടുകളും നരകത്തിലേക്ക് തന്നെ. നോക്കൂ നിങ്ങൾ, അതൊന്നും ആളുകൾക്കൊന്നൊരു പ്രശ്നമല്ല. ആ ഓരോരുത്തർ അവരുണ്ടാക്കിക്കോട്ടെ, ഇവരുണ്ടാക്കിക്കോട്ടെ, സുന്നത്തുകളോട് പുച്ഛം, സുന്നത്തുകളോട് പുച്ഛം, സുന്നത്ത് അനുഷ്ഠിക്കുന്ന ആളുകളോട് പുച്ഛം. ബാഹുവിന്റെ റസൂല് താടി വളർത്താൻ പറഞ്ഞാൽ അതിനോട് പുച്ഛം. ചിലരൊക്കെ ഭീകരവാദികളെ പേടിക്കുന്നു, അല്ലെങ്കിൽ ഭീകരവാദിയാണോ എന്ന് സംശയിക്കുമെന്ന് വിചാരിച്ച് ആ ചാൻസിലൂടെ വടിച്ചു കളയുന്നവരുമുണ്ട്. ഓ പ്രിയപ്പെട്ട സഹോദരാ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു സമ്പ്രദായം, അതുപോലെ തന്നെ വസ്ത്രം നെരിയാണിക്ക് മീതെ കയറ്റി ഉടുക്കുക എന്ന സംസ്കാരം, ഇസ്ലാം പഠിപ്പിച്ച ആ ഒരു സുന്നത്തുകൾ ഒരാൾ സമൂഹത്തിൽ ജീവിതത്തിൽ പകർത്തുമ്പോ ഇസ്ലാമിസ്റ്റുകളിൽ ചിലർക്ക് പോലും അത് ദഹിക്കുന്നില്ല. അവർ ജനങ്ങളോട് പറയുന്നു, അതിലൊക്കെ കാർക്കശ്യം പുലർത്തുന്ന കക്ഷികള് ഈ സമൂഹത്തിന്റെ മതരംഗത്തുള്ള തീവ്രവാദികളായിക്കൊണ്ട് ചിത്രീകരിക്കുന്നു. മുട്ടിനു താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനി സ്കർട്ടും, ജമാഅത്തുകാരന്റെ ഭാഷയാണ്, മുട്ടിനു താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനി സ്കർട്ടും, ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടി രോമങ്ങളും, ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടി രോമങ്ങളും, സദാ ദന്തനിരകളിൽ സദാ തത്തിക്കളിച്ചുകൊണ്ടിരിക്കുന്ന അറാഖിൻ കൊള്ളികളും ഈ സലഫി മുത്തശദ്ദിദുകളുടെ അടയാളമാണ്. സലഫികളെ വേർതിരിച്ചറിയാനുള്ള അടയാളം എന്താ? താടി. ഒരു താടിയെപ്പറ്റി പറയുന്നത് ബാർബറുടെ കരം ഇന്ന് വരെ തൊട്ടിട്ടില്ല, പരിഹാസം. പിന്നെയോ, നിര്യാണിക്ക് താഴെ, നിര്യാണിക്ക് താഴെ വസ്ത്രം പോകാതെ കയറ്റി കൊടുത്താൽ അതെന്താണ്? മിനിസ്കർട്ട്. മിനിസ്കർട്ട്, മുട്ടിനു താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട്. നോക്കണം നിങ്ങൾ പ്രിയപ്പെട്ടവരെ, അത് താറ്റി കൊടുത്താൽ ഏയ് എനിക്ക് കിബറൊന്നുമില്ല, അതൊക്കെ വെറുതെ ഇസ്ലാമിനെ മനസ്സിലാക്കാത്തവര് പറയല്ലേ. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുള്ളത് അഹങ്കാരത്തോടുകൂടിയാണെങ്കിലേ കുഴപ്പമുള്ളൂ, അല്ലെങ്കിൽ പാൻ്റ് നിര്യാണിക്ക് താഴേക്ക് വലിച്ചഴക്കാം, എനിക്ക് അഹങ്കാരമൊന്നുമില്ല എന്ന് കരുതിയാൽ മതി. ഓ ഹബീബേ, പ്രിയപ്പെട്ട സഹോദര, അഹങ്കാരത്തോടുകൂടിയാണ് നീ വസ്ത്രം താഴ്ത്തി കൊടുക്കുന്നതെങ്കിൽ നിനക്ക് രണ്ട് ശിക്ഷയായി, ഒന്ന് തുണി താഴ്ത്തി കൊടുത്തതിനും മറ്റൊന്ന് കിബറിനും, മറ്റൊന്ന് കിബറിനും. ഒരു കിബറും ഇല്ലാതെ തന്നെ നീ താഴ്ത്തി കൊടുത്തു എന്ന് വിചാരിക്കുക, എന്നാലോ, എന്നാലോ അതും ഫിന്നാർ, നരകത്തിയിൽ തന്നെ. മനസ്സിലാക്കണം, എവിടെ എത്തി ഈ സമുദായം, എവിടെ എത്തി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ പഠിപ്പിച്ച അതൊക്കെ ഈ സമുദായത്തിൽ ഇത്ര പറയാനുണ്ടോ? മൗലൈമാർക്ക് പറയാൻ കണ്ടൊരു വിഷയം, ഒരു ഇഞ്ച് തുണിമലാപ്പ സ്വർഗവും നരകൊക്കെ പരിഹസിക്കുക ചിലര്. എന്നാ പ്രിയപ്പെട്ട സഹോദര, ഉമർ റളിയല്ലാഹു തആല അൻഹു കുത്തുകൊണ്ടിട്ട് മരണത്തിന്റെ നേരത്ത് കിടക്കുകയാണ്, മരണാസന്നനായി കിടക്കുകയാണ്. കുത്തുകൊണ്ടിട്ട് അടിവയറ്റിലൂടെ
കുടല് പുറത്ത് ചാടിയ ഒരവസ്ഥയിലാണ് മഹാനവറുകൾ. അത്ര വളരെ ദയനീയമായ ഒരവസ്ഥയിൽ ഉമർ റളിയല്ലാഹു അൻഹു കിടക്കുമ്പോ മഹാനവറുകളെ രോഗം കാണാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ കയറി വരുന്നു. ആ ചെറുപ്പക്കാരൻ രോഗ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു നോക്കുകയാണ്.